നമസ്തെ. വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ESI വന്നിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ്. അതിലേക്ക് വിളിച്ചിട്ടുള്ളത് സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ മാനേജർ ഗ്രേഡ് 2 സൂപ്രണ്ട് ESI കോർപ്പറേഷൻ. അപ്പോൾ ഈ ഒരു സ്ഥിതിയിലേക്കാണ് അവരെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം ഇതിനെങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫോൺ വഴി നമുക്ക് അപേക്ഷിക്കാം എന്നതിനെ കുറിച്ചിട്ടും നമുക്ക് ചെറിയൊരു ഡെമോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പേജ് ഒന്ന് മൊത്തമായിട്ടൊന്ന് സ്റ്റഡി ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു കാര്യം, എൻ്റെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓൺലൈൻ സർവീസുകൾ, പിന്നെ നമ്മുടെ തൊഴിലവസരങ്ങൾ, ഇതൊക്കെ ഇതിനെക്കുറിച്ചുള്ള പുതിയ പുതിയ അപ്ഡേഷൻസും അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ വഴി നമുക്ക് എങ്ങനെ ഇതിനൊക്കെ അപേക്ഷിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡെമോയും നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. ഇതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പേജ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നോക്കി നോട്ടിഫിക്കേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിന് മൊത്തം 102 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കാറ്റഗറി തിരിച്ചിട്ടാണ്. ജനറൽ കാറ്റഗറിയിൽ 43, SC കാറ്റഗറിയിൽ 9, ST കാറ്റഗറിയിൽ 8, OBC കാറ്റഗറിയിൽ 24, EW കാറ്റഗറിയിൽ 9. അങ്ങനെ മൊത്തം 93 ഒഴിവുകളും, പിന്നെ ഈ PWD എക്സ് സർവീസ്മാൻ കാറ്റഗറിയിലായിട്ട് മൊത്തം 9 ഒഴിവുകളും, അങ്ങനെ ടോട്ടലായിട്ട് 102 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശമ്പള സ്കെയില് പറയണത് 44,900 മുതൽ 142,400 വരെയാണ് നോട്ടിഫിക്കേഷൻ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ഒരു പരിചയം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കുകളിലോ ഏതെങ്കിലും വർക്ക് ചെയ്തിട്ട് ഒരു 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. അത് മാത്രമല്ല ഇതിൽ ഒരുപാട് ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട്. അതായത് SC ST കാറ്റഗറിക്ക് 5 വർഷവും, OBC കാറ്റഗറിക്ക് 3 വർഷവും, പിന്നെ PH എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ്, അതായത് അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അവരിലും, ജനറൽ കാറ്റഗറി പെട്ടവരാണെങ്കിൽ അവർക്ക് 10 വർഷം, OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 13 വർഷം, SC ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 15 വർഷം. അതുപോലെ എക്സ് സർവീസ്മാൻ്റെ കാറ്റഗറിയിലും ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. ജനറൽക്കാർക്ക് 3, OBC 6, SC ST 8 വർഷം. പിന്നെ ഈ ESI എംപ്ലോയീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് സർവൻറ്റോ അങ്ങനെ ഏതെങ്കിലും കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ അവർക്കും ഒരുപാട് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 12/4/2022, അതായത് April 12-ാം തീയതി വരെയാണ് ഇതിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരണത്. ഇതൊരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ഫീസ് വരുന്നത് SC ST കാറ്റഗറിയിലുള്ളവർക്കും, പിന്നെ PWD, PMA, എക്സ് സർവീസ്മാൻ ഇത്രയും കാറ്റഗറിയിലുള്ളവർക്കെല്ലാം 250 രൂപയാണ്. പക്ഷേ 250 രൂപ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീഫണ്ടായിട്ട് തരുന്നുണ്ട്. ബാക്കി കാറ്റഗറിയിലുള്ളവർക്കൊക്കെ 500 രൂപയാണ്. അത് റീഫണ്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ അപേക്ഷ വയ്ക്കേണ്ടതും പേയ്മെന്റ് അടയ്ക്കുന്നതെല്ലാം ഓൺലൈനായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഫോട്ടോ, പാസ്പോർട്ട് ഫോട്ടോ, പിന്നെ നമ്മുടെ സിഗ്നേച്ചർ, പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, പിന്നെ ഒരു ഡിക്ലറേഷൻ ഫോം പറയുന്നുണ്ട്. അത് അതിൻ്റെ മോഡല് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ എഴുതി ഉണ്ടാക്കിയാൽ മതി. എഴുതി ഉണ്ടാക്കിയിട്ട് അതിന് താഴെ സൈൻ ചെയ്യാം. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ. അപ്പോൾ ഈ ഡോക്യുമെൻസുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഈ സൈസാക്കി വയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡോക്യുമെൻസുകൾ, ഫോട്ടോ, സിഗ്നേച്ചർ ഇതൊക്കെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഇവർ പറയുന്ന സൈസിലേക്ക് മാറ്റുക, അതെങ്ങനെ കംപ്രസ് ചെയ്യുക, എല്ലാ വിവരങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ഫോണിൽ ഇത് ചെയ്യുന്നവർ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെൻസൊക്കെ എങ്ങനെ ക്ലിയർ ആക്കാന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സൈറ്റിൽ നമ്മൾ കയറും. അപ്പോൾ ഇതാണ് നമ്മുടെ ESI നമ്മൾ അപേക്ഷ അയക്കാനുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് നമുക്ക് അപേക്ഷിക്കാനുള്ള അതിൻ്റെ ഒരു ഫ്ലാഷ് ന്യൂസ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് 3 ലൈൻ കാണും. ആ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റിക്രൂട്ട്മെൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ടാവും ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ദ പോസ്റ്റ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ 2022. അപ്പൊ ആ ലിങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം അപേക്ഷിക്കുമ്പോൾ ക്ലിക്ക് ഹിയർ
ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഫോമാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിത് അപേക്ഷിച്ചതിന് ശേഷം എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടിയിൽ ഓൾറെഡി രജിസ്റ്റർ കാൻഡിഡേറ്റ് എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ ആദ്യം ബേസിക് ഡീറ്റെയിൽസ്, പിന്നെ രണ്ടാമത്തേത് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡിങ്, പിന്നെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, അത് കഴിഞ്ഞാൽ പ്രിവ്യൂ എടുക്കുക, അതായത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, പേയ്മെന്റ് അടയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ സൈറ്റിലെ ഓരോ വിവരങ്ങളും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മാത്രം അടുത്ത പേജിലേക്ക് കിടക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ എസ് ഐയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഓൺലൈനിൽ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൽ ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ ഞാൻ ആ പറഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഇനി പേയ്മെൻ്റ് ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നെറ്റ് ബാങ്കിങ്ങോ കാർഡ് പേയ്മെൻറ്റോ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് വഴി ഈ ഒരു അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഡിഗ്രി പാസ്സായുള്ള എല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് ഇന്ന് തന്നെ അപേക്ഷിക്കുക. കിട്ടിക്കഴിഞ്ഞൊരു കേന്ദ്ര സർക്കാർ ജോലിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.